ഏവർക്കും നമസ്കാരം. ഭാരതദർശനം ആധ്യാത്മിക യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നിരവധി ജന്മങ്ങൾ അനവധി ഗുരുക്കന്മാർ. ഡോക്ടർ ബ്രിയാൻ എൽവിസ് എഴുതിയ മെനി ലൈവ്സ് മെനി മാസ്റ്റേഴ്സ് എന്ന ഗ്രന്ഥത്തിൻ്റെ മലയാളം പരിഭാഷയാണ് ഇവിടെ വായിക്കുന്നത്. കാത്രീൻ എന്ന പെൺകുട്ടി ബ്രിയാൻ എന്ന മനോരോഗ വിദഗ്ധനെ കാണാനെത്തുന്നതും ഹിപ്നോട്ടിക് സെഷനിടയ്ക്ക് കാത്രീൻ തൻ്റെ പൂർവജന്മങ്ങളുടെ ഓർമ്മകളിലേക്ക് വഴുതി വീഴുന്നതുമാണ് ഈ ഒരു ഗ്രന്ഥത്തിൻ്റെ പ്രമേയം. ഇത് 1980കളിൽ അമേരിക്കയിൽ നടന്ന ഒരു യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കി എഴുതിയിട്ടുള്ള ഒരു പുസ്തകമാണ്. കാത്രീൻ്റെ ഓർമ്മകളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അധ്യായം 10. ഈ ആഴ്ച പെട്ടെന്ന് കടന്നുപോയി. കഴിഞ്ഞ ആഴ്ചത്തെ ടേപ്പുകൾ ഞാൻ ആവർത്തിച്ച് ശ്രവിച്ചിരുന്നു. എന്നെ സഹായിക്കുവാൻ ആത്മാക്കളെ അയക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ എന്താണ് ചെയ്തു തീർക്കുവാൻ പോകുന്നത്? എന്താണ് അറിയാൻ പോകുന്നത്? നിയുക്ത ജോലിക്ക് ഞാൻ പ്രാപ്തനാണോ? ഈ വക ചോദ്യങ്ങളായിരുന്നു എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിന്നത്. ക്ഷമയോടെ കാത്തിരിക്കണമെന്ന് എനിക്കറിയാമായിരുന്നു. ക്ഷമയും അനുകൂല സമയവും ഒത്തുചേർന്നാൽ എല്ലാം വരേണ്ട സമയത്ത് വന്നു ചേർന്നിരിക്കും. കൃത്യസമയത്ത് താങ്കൾക്ക് എല്ലാം ബോധ്യപ്പെടും. പക്ഷേ നാളിതുവരെ ഞങ്ങൾ പറഞ്ഞു തന്ന അറിവുകൾ ദഹിക്കുവാൻ അവസരം കൊടുക്കണം. ഇതായിരുന്നുവല്ലോ പ്രവചനം. അതുകൊണ്ട് കാത്തിരിക്കുവാൻ തന്നെ തീരുമാനിച്ചു. ഈ സെഷൻ തുടങ്ങുന്ന സമയത്ത് കുറേ നാൾ മുമ്പുണ്ടായ ഒരു സ്വപ്നകാലം കാത്രീൻ വിവരിച്ചു. ആ സ്വപ്നത്തിൽ കാത്രീൻ മാതാപിതാക്കളുടെ വീട്ടിലായിരുന്നു. രാത്രിയിൽ അവളുടെ വീടിന് തീ പിടിച്ചു. അവൾ നിയന്ത്രണം വിടാതെ സ്വയം വീട്ടു സാമഗ്രികൾ എടുത്തു മാറ്റിയിരുന്നു. എന്നാൽ സ്വന്തം പിതാവിൽ നിന്നും തണുത്ത പ്രതികരണമാണ് ഉണ്ടായത്. അതുകൊണ്ട് അദ്ദേഹത്തെ അവൾ തന്നെ വീട്ടിൽ നിന്നും രക്ഷപ്പെടുത്തി. തത്സമയം എന്തോ വസ്തു എടുത്തുകൊണ്ടുവരാനായി പിതാവ് കാത്രീനെ വീണ്ടും കത്തിക്കൊണ്ടിരുന്ന വീട്ടിലേക്ക് തിരിച്ചയച്ചു. എന്ത് വസ്തുവാണ് എന്ന് അവൾക്ക് ഓർമ്മയില്ലായിരുന്നു. ആ സ്വപ്നത്തെ തത്കാലം അപഗ്രഥിക്കേണ്ടതില്ല എന്ന് ഞാൻ കരുതി. തക്ക സമയത്ത് ഹിപ്നോനിദ്രയിൽ അതിനുള്ള അവസരമുണ്ടാകും എന്ന് എനിക്ക് തോന്നി. ഒരു അഗാധ നിദ്രയിലേക്ക് അവൾ കടന്നു. തലയിൽ മുണ്ട് ധരിച്ച ഒരു സ്ത്രീയെ കാണുന്നുണ്ട്. മുഖമറിച്ചിട്ടില്ല. ആ ശിരോവസ്ത്രം കാണാമോ? ഇല്ല, ഇപ്പോൾ ആ ദൃശ്യം മാഞ്ഞുപോയി. ഏതോ കറുത്ത വസ്തുവിൽ സ്വർണത്തിൽ എന്തോ ആലേഖനം ചെയ്തിട്ടുണ്ട്. പണിതീരാത്ത ഒരു കെട്ടിടത്തിൻ്റെ ദൃശ്യങ്ങൾ കാണുന്നുണ്ട്. ഒരു വെളുത്ത കെട്ടിടമാണിത്. ആ കെട്ടിടം തിരിച്ചറിയുന്നുണ്ടോ? വലുതാണോ? ഇല്ല. പശ്ചാത്തലത്തിൽ ഞാനൊരു പർവ്വതം കാണുന്നുണ്ട്. അതിൻ്റെ മുകളിൽ മഞ്ഞു വീണിട്ടുണ്ട്. താഴ്വാരം ഹരിതാഭമാണ്. അവിടെയാണ് ഞങ്ങൾ താമസിക്കുന്നത്. ആ വീട്ടിൽ പ്രവേശിക്കാൻ പറ്റുമോ? പറ്റും. വെണ്ണക്കല്ല് കൊണ്ടുണ്ടാക്കിയതാണ് അവിടം. തൊട്ടാൽ കൈ തണുക്കും. ഒരു ക്ഷേത്രമോ ആരാധനാസ്ഥലമോ ആണോ അത്? അറിയില്ല. കാരാഗ്രഹമാകുവാൻ സാധ്യതയുണ്ട്. ജയിലോ? അതിനു ചുറ്റും അകത്തും ആൾക്കാരുണ്ടോ? ഉണ്ട്, കുറേ പട്ടാളക്കാരുണ്ട്. അവർ കറുത്ത യൂണിഫോം ധരിച്ചിരിക്കുന്നു. ചുമലിൽ സ്വർണ്ണ നിറത്തിലുള്ള പാഡുമുണ്ട്. അവരുടെ കറുത്ത ലോഹത്തൊപ്പിയിൽ സ്വർണ്ണ നിറത്തിലുള്ള എന്തോ ഉണ്ട്. അവർ ചുവന്ന അരക്കച്ചയും ധരിച്ചിട്ടുണ്ട്. നിനക്ക് ചുറ്റും പട്ടാളക്കാരുണ്ടോ? രണ്ടോ മൂന്നോ പേരുണ്ട്. നീ അവിടെയുണ്ടോ? കെട്ടിടത്തിനകത്തില്ല, പുറത്തെവിടെയോ ആണ്. പക്ഷെ അടുത്താണ്. ചുറ്റുപാടും നോക്കി എന്താണ് കാണുന്നത് എന്ന് പറയാമോ? മറ്റ് കെട്ടിടങ്ങളുണ്ടോ? ഉണ്ടെങ്കിൽ തന്നെ ഇതിനടുത്തല്ല സ്ഥിതി ചെയ്യുന്നത്. ഒരെണ്ണം കാണുന്നുണ്ട്. അതിൻ്റെ പുറകിൽ ഒരു മതിലുണ്ട്. അത് ഒരു ജയിലോ കോട്ടയോ ആണോ? ആയിരിക്കണം. പക്ഷെ വേർപെട്ട് നിൽക്കുന്ന ഒരു കെട്ടിടമാണിത്. നിന്നെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പ്രാധാന്യം എന്താണ്? അവിടുത്തെ ഒരു പട്ടണത്തിൻ്റെ നാമമോ
ആ രാജ്യത്തിൻ്റെ നാമമോ എന്തെങ്കിലും കാണുന്നുണ്ടോ? ഇത് ഉക്രൈൻ എന്ന രാജ്യമാണ്. ഉക്രൈനോ? വ്യത്യസ്ത ഭൂഖണ്ഡങ്ങളിലുണ്ടായ അവളുടെ ജന്മങ്ങളെക്കുറിച്ച് എനിക്ക് അതിശയം തോന്നി. ഏതാണ് വർഷമെന്ന് തിട്ടമുണ്ടോ? 1758. 1758. അനേകം പട്ടാളക്കാർ. എന്തിനാണ് ഇവരെല്ലാം? അവർ നീളമുള്ള വാളുകൾ കൊണ്ട് നടക്കുന്നു. അവിടെ എന്തെല്ലാമാണ് കാണുന്നതും കേൾക്കുന്നതും? ഞാൻ ഒരു ജലധാര കാണുന്നുണ്ട്. അതിൽ കുതിരകളെ കുളിപ്പിക്കുന്നു. അശ്വാരൂഢരായ പട്ടാളക്കാരാണോ അവർ? പട്ടാളക്കാർക്ക് പ്രത്യേക നാമധേയമുണ്ടോ? അങ്ങനെയൊന്നും കേൾക്കുന്നില്ല. നീ അവരുടെ ഇടയിലുണ്ടോ? ഇല്ല. വിരസതയോടുകൂടിയുള്ള സംഭാഷണമായി തോന്നിയതുകൊണ്ട് ഞാൻ കുറെ കൂടി ഊർജ്ജസ്വലനായി അഭിമുഖം തുടർന്നു. പക്ഷെ നീ അവരെ അടുത്ത് കാണുന്നുണ്ടല്ലോ. ഉണ്ട്. അതൊരു പട്ടണമാണോ? അതെ എന്ന് തോന്നുന്നു. നിന്നെ തന്നെ സ്വയം കാണുവാൻ പറ്റുമോ എന്നും നീ എവിടെയാണ് ജീവിക്കുന്നതെന്നും തിരിച്ചറിയാൻ ശ്രമിക്കുക. ഞാൻ കീറിപ്പറിഞ്ഞ വസ്ത്രങ്ങൾ കാണുന്നുണ്ട്. ഒരു ആൺകുട്ടിയെയും കാണുന്നുണ്ട്. കീറിയ വസ്ത്രമാണ് ധരിച്ചിരിക്കുന്നത്. എല്ലാം തണുത്തിരിക്കുന്നു. അവന് ആ പട്ടണത്തിൽ ഒരു വീടുണ്ടോ? കാണുന്നില്ല. ഈ ജീവിതത്തിൻ്റെ ഓർമ്മച്ചുരുളുകൾ നിവർത്തുവാൻ അവൾക്ക് ബുദ്ധിമുട്ടുള്ളതുപോലെ തോന്നി. ഉത്തരങ്ങൾക്ക് കൃത്യതയില്ലായിരുന്നു. എങ്കിലും ഞാൻ തുടർന്നു. ശരി, ആൺകുട്ടിയുടെ പേരെന്താണ്? അറിയില്ല. ആൺകുട്ടിക്ക് എന്ത് സംഭവിച്ചു? അവൻ്റെ അടുത്തേക്ക് ചെല്ലുക. അവന് വേണ്ടപ്പെട്ട ആരോ കാരാഗ്രഹത്തിനുള്ളിലാണ്. അവൻ്റെ ബന്ധുവോ കൂട്ടുകാരനോ ആണോ? അവൻ്റെ പിതാവാണെന്ന് തോന്നുന്നു. അവൻ്റെ വികാരം എന്താണ്? ഭയമാണ്. ആരെങ്കിലും അവനെ കൊല്ലുമെന്ന ഭയം. അവൻ്റെ പിതാവ് ചെയ്ത തെറ്റെന്താണ്? അയാൾ പട്ടാളക്കാരിൽ നിന്നും എന്തോ കടലാസുകൾ മോഷ്ടിച്ചു. അവരെ കാര്യങ്ങൾ മുഴുവനായി അറിയില്ല. പിതാവിനെ ഇനിയും കാണാൻ സാധിക്കുകയില്ല എന്ന് അവൻ വിചാരിച്ചു. നീയാണോ ആ ആൺകുട്ടി? തിട്ടമില്ല. എത്ര നാൾ അവൻ്റെ പിതാവ് ജയിലിൽ കിടക്കും? അതിജീവിക്കുമോ? അറിയില്ല. അവൾക്ക് സ്പഷ്ടതയില്ലായിരുന്നു. പക്ഷേ ഭയം നിറഞ്ഞിരുന്നു. ദർശിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങൾ അവളിൽ ഭീതി ഉളവാക്കിക്കൊണ്ടിരുന്നു. ആ കുട്ടിക്ക് ഉണ്ടാകുന്ന അതേ വികാരങ്ങൾ, ഭയഭീതികളും ഉത്കണ്ഠയും നിനക്കും ഉണ്ടാകുന്നില്ലേ? ഉണ്ട്. എങ്കിൽ മുന്നോട്ട് സഞ്ചരിക്കുക. ബുദ്ധിമുട്ടാണെങ്കിലും മുന്നോട്ട് പോവുക. കൂടുതൽ സംഭവവികാസങ്ങൾ പ്രതീക്ഷിക്കാം. ഞാൻ അവളെ പ്രോത്സാഹിപ്പിച്ചു. അവൻ്റെ പിതാവിനെ മരണശിക്ഷയ്ക്ക് വിധിച്ചു. അദ്ദേഹം ചെയ്യാത്ത ഒരു കുറ്റത്തിനാണ് ഈ കടുത്ത ശിക്ഷ. പക്ഷേ അവർ ധാരാളം ആൾക്കാർക്ക് ചെയ്യാത്ത കുറ്റത്തിന് ഇപ്രകാരം മരണശിക്ഷ കൊടുക്കുന്നുണ്ട്. അക്കൂട്ടർ വളരെ ദുഃഖിതരാണല്ലേ. അവൻ മുഴുവനായി കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല എന്ന് തോന്നുന്നു. അവന് മറ്റാരെയെങ്കിലും ആശ്രയിക്കുവാൻ സാധിക്കുമോ? ഉണ്ട്. പക്ഷേ അവൻ്റെ ജീവിതം കഷ്ടത നിറഞ്ഞതാകും. എന്ത് സംഭവിക്കും? അറിയില്ല. ഒരുപക്ഷെ മരണം സംഭവിക്കുമായിരിക്കും. അവളുടെ ശബ്ദം സങ്കടത്തിൽ മുഴുകിയതായിരുന്നു. ഏതാനും മിനിറ്റുകൾക്കു ശേഷം ഞാൻ തുടർന്നു. വേറെ എന്തൊക്കെ കാണുന്നുണ്ട്? ഒന്നുമില്ല, ഇരുട്ട് മാത്രം. അവൾ മരണപ്പെട്ടോ എന്ന് എനിക്ക് സംശയം തോന്നി. നീ കുട്ടിയെ വേർപിരിഞ്ഞോ? ഉവ്വ്, അവൾ മന്ത്രിച്ചു. ആ ജീവിതത്തിൽ നിന്നും എന്താണ് പഠിച്ചത്? നാം ഒരിക്കലും ധൃതിയുള്ള വിധികർത്താക്കളായി മാറരുത്. നമ്മുടെ ധൃതി കൊണ്ട് പല ജീവിതങ്ങളും നശിച്ചു പോയിട്ടുണ്ട്. അവൻ്റെ പിതാവിനെതിരായി എടുത്ത ധൃതിയിലെടുത്ത ഒരു തീരുമാനം അവനെ നശിപ്പിച്ചു. നീ എന്തെങ്കിലും പുതുതായി കാണുകയോ കേൾക്കുകയോ ചെയ്യുന്നുണ്ടോ? ഇല്ല. അവൾ നിശബ്ദയായി. എന്തോ കാരണനിമിത്തം ഈ ജന്മം അവൾക്ക് കൂടുതൽ ദുരിതപൂർണമായിരുന്നു. ഞാൻ അവളോട് വിശ്രമിക്കുവാൻ പറഞ്ഞു. വിശ്രമിക്കൂ, ശാന്തത അനുഭവിക്കൂ. നിന്റെ ആത്മാവ് വിശ്രമത്തിലാണ്.
നിന്റെ മനസ്സിനെ ഇനിയും പല സ്ഥലങ്ങളിലേക്കും പോകുവാൻ കഴിയും. പല കാലങ്ങളിലെയും ഓർമ്മകൾ വീണ്ടെടുക്കുവാൻ സാധിക്കും. വിശ്രമിക്കുകയാണോ? ഞാൻ തിരക്കി. അതെ. മുൻപ് സൂചിപ്പിച്ച ഒരു സ്വപ്നത്തിൻ്റെ ഓർമ്മ നിവർത്താമെന്ന് ഞാൻ ഉറച്ചു. എനിക്കൊരു ചോദ്യമുണ്ട് ഒരു സ്വപ്നത്തെക്കുറിച്ച്. കത്തിക്കൊണ്ടിരുന്ന ഒരു ഭവനത്തിൽ നീയും പിതാവുമുണ്ടായിരുന്നു. ഓർക്കാൻ സാധിക്കുന്നുണ്ടോ? എന്ത് സാധനം തിരികെ എടുക്കുവാനാണ് ആ വീട്ടിലേക്ക് തിരിച്ചു കയറിയത്? ഓർക്കുന്നുണ്ട്, ഒരു ലോഹപ്പെട്ടിക്ക് വേണ്ടിയാണ്. അതിലെന്തായിരുന്നു? പിതാവിന് ഇത്ര അത്യാവശ്യം എന്തുകൊണ്ടായിരുന്നു? അദ്ദേഹം സമാഹരിച്ചിരുന്ന സ്റ്റാമ്പുകളും നാണയങ്ങളും അതിലായിരുന്നു. ആ സ്വപ്നത്തിൻ്റെ വിശദാംശങ്ങളെല്ലാം പറഞ്ഞതിൽ നിന്നും ഒരു കാര്യം വ്യക്തമായി. ഹിപ്നോസിസ് പ്രക്രിയ മനസ്സിൻ്റെ അഗാധതയിലെ മറന്നുകിടന്ന ചെറിയ കാര്യങ്ങൾ പോലും ഉയർത്തിക്കൊണ്ടുവരാൻ, ഓർമ്മിപ്പിക്കുവാൻ പര്യാപ്തമായതും ശക്തവുമായ ഒരു ഉപകരണമാണ് എന്ന്. ആ സ്റ്റാമ്പുകൾക്കും നാണയങ്ങൾക്കും എന്താണ് ഇത്ര പ്രാധാന്യം? നിന്റെ ജീവന് പോലും അപകടം ആയേക്കാവുന്ന ആ അവസ്ഥയിൽ അതെടുക്കണമെന്ന് നിർദ്ദേശിക്കുവാനുള്ള കാരണം എന്താണ്? അവൾ ഉടൻ മറുപടി തന്നു. അത് അത്ര അപകടം പിടിച്ചതാണ് എന്ന് അദ്ദേഹം കരുതിയിരുന്നില്ല. സുരക്ഷിതമാണെന്നാണോ കരുതിയത്? അതെ. എന്നാൽ എന്തുകൊണ്ട് നിന്റെ പിതാവ് സ്വയം പോകാൻ തയ്യാറായില്ല? എനിക്ക് കുറെ കൂടി വേഗത്തിൽ പോകാൻ കഴിയുമെന്ന് അറിയുമായിരുന്നതുകൊണ്ട്. പക്ഷേ നിനക്ക് അപായ സാധ്യത ഉണ്ടായിരുന്നല്ലോ. അതെ, പക്ഷേ അദ്ദേഹം അത് തിരിച്ചറിഞ്ഞിരുന്നില്ല. ആ സ്വപ്നം കൂടുതൽ അർത്ഥവത്തായിരുന്നു. നീയും നിന്റെ പിതാവും തമ്മിലുള്ള ബന്ധം എങ്ങനെയായിരുന്നു? എനിക്കറിയില്ല. ഈ അവസരത്തിൽ ഞാൻ സ്വപ്നത്തിന്റെ വിശകലനത്തിലേക്ക് കടന്നു. തീപിടുത്തം സമയം തീർന്നു പോകുന്നതിൻ്റെ ചിഹ്നമായിരുന്നു. പെട്ടെന്ന് കാര്യങ്ങൾ സാധിക്കുന്ന നിനക്കത് തിരിച്ചറിയാമായിരുന്നു, സമയം തീരാറാകുന്നു എന്ന്. എന്നാൽ സാവധാനം പോയിക്കൊണ്ടിരുന്ന പിതാവിന് അതറിയില്ലായിരുന്നു. പിതാവ് പഠിക്കുവാനും തയ്യാറല്ലായിരുന്നു. ശരിയാണ്, അവൾ സമ്മതിച്ചു. അങ്ങനെയാണ് ഞാൻ ആ സ്വപ്നത്തെ കാണുന്നത്. അദ്ദേഹത്തെ നിർബന്ധിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിക്കുവാൻ സാധിക്കുകയില്ല. തിരിച്ചറിവിൽ കൂടെ മാത്രമേ കാര്യങ്ങൾ മനസ്സിലാകൂ. അതെ, അവൾ സമ്മതിച്ചു. പെട്ടെന്ന് ശബ്ദം ദൃഢതയുള്ളതും അഗാധവുമായി. നമ്മുടെ ശരീരം അഗ്നിക്കിരയാകുന്നത് പ്രാധാന്യമുള്ളതല്ലേ? പ്രത്യേകിച്ച് ശരീരത്തിൻ്റെ ആവശ്യം ഇനിയും ഇല്ല എന്ന് വന്നാൽ? മഹാഗുരുവിൻ്റെ ആവിർഭാവമായിരുന്നു അത്. ഞാൻ ചോദിച്ചു, നമുക്ക് ശരീരത്തിൻ്റെ ആവശ്യകത ഇല്ലെന്നോ? അങ്ങനെയല്ല. നമ്മൾ ശൈശവത്തിൽ നിന്നും കൗമാരത്തിലേക്കും പ്രായപൂർത്തിയിലേക്കും അവസാനം വാർദ്ധക്യത്തിലേക്കും കടന്ന് മരിക്കുന്നു. എന്നാൽ അതിനുശേഷം ആത്മീയ ലോകത്തെത്തും. ഈ കടമ്പകളെല്ലാം കടക്കാതെ തന്നെ ശൈശവത്തിൽ നിന്ന് നേരിട്ട് ആത്മീയ ലോകത്തിലേക്ക് പോകുന്നതിൽ എന്താണ് അപാകത? ആത്മീയ ലോകത്തിലും നമ്മൾ വളർന്നുകൊണ്ടിരിക്കും. അവിടെ ചെല്ലുമ്പോൾ ഊർജത്തിൻ്റെ അഭാവമുണ്ട്. അതുകൊണ്ട് ഊർജം വീണ്ടെടുത്തതിന് ശേഷം കൂടുതൽ പഠനം കഴിഞ്ഞ് തീരുമാനമെടുക്കുന്ന അവസ്ഥയിലെത്തുന്നു. തത്സമയം എപ്പോൾ എവിടെ വെച്ച് പുനർജനിക്കണമെന്ന് തീരുമാനമെടുക്കാം. എന്നാൽ ചില ആത്മാക്കൾ ആത്മീയതയിലെ അടുത്തപടിയിലേക്ക് കടക്കുവാൻ തീരുമാനിക്കുന്നു. അങ്ങനെ നമ്മുടെ നിലനിൽപ്പ് വളർച്ചയുടെയും പഠനത്തിൻ്റെയും തുടർക്കഥയായി മാറുന്നു. അപ്രകാരം ആത്മാവ് എന്നേക്കുമായി നിലനിന്നു പോരുന്നു. പ്രസ്തുത ശബ്ദത്തിൻ്റെ ഉടമയെ എനിക്ക് തിരിച്ചറിയുവാൻ സാധിച്ചില്ല. പുതിയ ഒരു മഹാഗുരുവിൻ്റെ ആവിർഭാവം ഞാൻ ശ്രദ്ധിച്ചു. എനിക്ക് കൂടുതൽ അറിയണമെന്ന് തോന്നി. ഞാൻ ചോദിച്ചു, ഭൗതിക ശരീരത്തിൽ നിലനിൽക്കുമ്പോഴാണോ പഠിക്കുവാൻ എളുപ്പം? എന്തുകൊണ്ട് എല്ലാവരും ആത്മീയ തലത്തിൽ മാത്രം സ്ഥിതി ചെയ്യുന്നില്ല? അല്ല, ആത്മീയ തലത്തിലാണ് പഠിത്തം എളുപ്പത്തിൽ നടക്കുന്നത്. പക്ഷേ നാം തന്നെയാണ് എന്ത് പഠിക്കണമെന്ന് തിരഞ്ഞെടുക്കുന്നത്. തീരുമാനിക്കുന്നതും നാം തന്നെയാണ്. പക്ഷേ ഒരു വ്യത്യാസം മാത്രം. ആത്മീയ തലത്തിൽ നിലനിൽക്കുമ്പോൾ ഭൗതിക തലവുമായി വേണമെങ്കിൽ ബന്ധപ്പെടാം, അത്യാവശ്യമെങ്കിൽ മാത്രം. അങ്ങനെയെങ്കിൽ ഏത് രീതിയിലാണ് ബന്ധപ്പെടുന്നത്? ആശയവിനിമയം എങ്ങനെ സാധിക്കും? ഈ ചോദ്യത്തിന് കാത്രീനാണ് ഉത്തരം പറഞ്ഞത്.
ചിലപ്പോൾ ആത്മാവിനെ ബന്ധപ്പെടേണ്ട വ്യക്തിയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടാം. തത്സമയം ഭൗതിക തലത്തിലെ അതേ ഛായയിലും ആകൃതിയിലും സ്വയം ചെന്ന് നിൽക്കാം. എന്നാൽ ചിലപ്പോൾ മനസ്സുകൾ തമ്മിൽ മാത്രം ബന്ധപ്പെടും, കാര്യങ്ങൾ അറിയിക്കാം. ഞാൻ കാത്രീനോട് പറഞ്ഞു, നിനക്ക് ഇപ്പോഴുള്ള അറിവ്, അതായത് തിരിച്ചറിവുകൾ പ്രധാനപ്പെട്ടതാണ്. പക്ഷേ ഉണർന്നിരിക്കുന്ന അവസ്ഥയിൽ നിനക്ക് ഇത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടായി വരുന്നു. അതെന്തുകൊണ്ടാണ്? എനിക്ക് തോന്നുന്നു എനിക്കത് മനസ്സിലാക്കാനുള്ള കഴിവ് ആ സമയത്തില്ല എന്നാണ്. എന്നാൽ ഞാനത് മനസ്സിലാക്കുവാൻ സഹായിക്കാം. അപ്പോൾ അത്തരം കാര്യങ്ങൾ ഭയപ്പെടുത്തുകയില്ല, പഠിത്തം എളുപ്പമാകും. ശരി, കാത്രീൻ പറഞ്ഞു. ഇത് നിന്റെ സ്വന്തം മനസ്സിൽ നിന്ന് വരുന്നതാണോ? അവരാണ് അത് മനസ്സിലിട്ടത്. അവൾ മഹാഗുരുക്കന്മാരെയാണ് തത്സമയം വിശ്വാസത്തിലെടുത്തത്. എന്നാൽ എങ്ങനെയാണ് ഭയം മാറുവാൻ നീയുമായി ഞാൻ ആശയവിനിമയം നടത്തേണ്ടത്? താങ്കൾ അത് നടത്തിയിരിക്കുന്നു, അവൾ മെല്ലെ മന്ത്രിച്ചു. ശരിയായിരുന്നു, കാതറിന്റെ പേടികളെല്ലാം അപ്രത്യക്ഷമായിരുന്നു. ഹിപ്നോസെഷനിൽ കൂടി അവളുടെ ഭയങ്ങളെല്ലാം വളരെ പെട്ടെന്ന് അകന്നുപോയിരുന്നു. എന്ത് പാഠങ്ങളാണ് ഇനി പഠിക്കേണ്ടത്? ഈ വർത്തമാനകാല ജീവിതത്തിൽ എന്താണ് പഠിക്കേണ്ടത്? അത് പുരോഗതിയും വളർച്ചയും കൈവരിക്കുവാൻ സാധിക്കുമല്ലോ. വിശ്വാസ്യത, അവളുടെ മറുപടി ഉടനെ വന്നു. എനിക്ക് അത്ഭുതം തോന്നി. എനിക്ക് ദൈവഭക്തി ഉണ്ടാകണം, അതോടൊപ്പം മറ്റു മനുഷ്യരെ വിശ്വസിക്കുവാനും പഠിക്കണം. എല്ലാവരും എന്നോട് തെറ്റ് ചെയ്യുന്നു എന്ന ഒരു വികാരം എന്നെ ഗ്രസിച്ചിട്ടുണ്ട്. അത് കാരണം ആൾക്കാരിൽ നിന്നും ചുറ്റുപാടുകളിൽ നിന്നും ഒഴിഞ്ഞു മാറുവാൻ ഞാൻ ശ്രമിക്കുന്നു. അത് അങ്ങനെ ആകരുത് എന്ന് എനിക്കിപ്പോൾ അറിയാം. ഇത് തെറ്റായ കൂട്ടുകെട്ടിൽ എന്നെ നയിക്കുന്നു. അകന്നു നിൽക്കേണ്ടവരുമായി ഞാൻ ഒരുമിച്ച് ചേരുന്നു. ഇതുപോലുള്ള ഉയർന്ന ബോധതലത്തിലായിരിക്കുമ്പോൾ അവളിൽ നിന്ന് ഉണ്ടാകുന്ന ഉൾക്കാഴ്ച ബൃഹത്തായിരുന്നു. അവളിലെ ബലഹീനതയും ശക്തിയും അവൾ തിരിച്ചറിഞ്ഞിരുന്നു. എങ്ങനെ പുരോഗതി കൈവരിക്കാമെന്ന് അവൾക്ക് തിട്ടമുണ്ടായിരുന്നു. പക്ഷേ ഇതെല്ലാം അവളുടെ ബോധമനസ്സിലേക്ക് ഇറങ്ങിച്ചെല്ലുകയും ജീവിതത്തിൽ അവ അന്വർത്ഥമാവുകയും വേണമായിരുന്നു. ഉയർന്ന ബോധാവസ്ഥ നല്ല കാര്യമാണെങ്കിലും അതുകൊണ്ട് മാത്രം ജീവിതത്തിൽ പരിണാമം സംഭവിക്കുകയില്ല. ഏതൊക്കെ ആൾക്കാരിൽ നിന്നാണ് അകന്നു നിൽക്കേണ്ടത്? ഞാൻ ചോദിച്ചു. എനിക്ക് ബെക്കിയെയും സ്റ്റുവർട്ടിനെയും ഭയമാണ്. അവരിൽ നിന്നും എനിക്ക് ഉപദ്രവമുണ്ടാകും എന്ന് ഞാൻ ഭയപ്പെടുന്നുണ്ട്. അവരിൽ നിന്നും മാറി നിൽക്കുവാൻ പറ്റില്ലേ? പൂർണമായും സാധിക്കുകയില്ല. എന്നെ ബന്ധനസ്ഥയാക്കി നിലനിർത്തുവാൻ സ്റ്റുവർട്ട് പരിശ്രമിക്കുന്നുണ്ട്, അതിൽ വിജയിക്കുന്നുമുണ്ട്. എനിക്ക് മാറി നിൽക്കുവാൻ ഭയമുണ്ട് എന്ന് അയാൾക്കറിയാം. ഈ മുന്നറിയിപ്പ് എന്നെ അയാളുടെ കൂടെ നിർത്തുവാനായി ദുരുപയോഗപ്പെടുത്തുകയാണ്. ബെക്കിയോ? വിശ്വാസ്യതയുള്ള ആൾക്കാരിൽ നിന്നും എന്നെ വേർപെടുത്തുവാൻ അവൾ ശ്രമിക്കുന്നു. അവരുമായുള്ള വിശ്വാസം തകർക്കുവാനും ശ്രമിക്കുന്നു. ഞാൻ നന്മ ദർശിക്കുന്നിടത്ത് അവൾ തിന്മ കാണുന്നു. അത്തരം വിഷവിത്തുകൾ എൻ്റെ മനസ്സിൽ അവൾ പാകുവാൻ ശ്രമിക്കുന്നു. ഞാൻ ആൾക്കാരെ വിശ്വസിക്കുവാൻ ശ്രമിക്കുന്നിടത്ത് അവൾ അവരെക്കുറിച്ച് സംശയം പ്രകടിപ്പിക്കുന്നു. പക്ഷേ അത് അവളുടെ പ്രശ്നമാണ്. ഇനി തൊട്ട് അവളുടെ ചിന്താഗതി എന്നെ സ്വാധീനിക്കുവാൻ ഞാൻ സമ്മതിക്കുകയില്ല. ഉയർന്ന ബോധാവസ്ഥയിൽ ബെക്കിയും സ്റ്റുവർട്ടുമായുള്ള ബന്ധത്തിലെ പാളിച്ചകൾ കാതറീന് കൃത്യതയോടെ ചൂണ്ടിക്കാണിക്കുവാൻ സാധിച്ചിരുന്നു. ഹിപ്നോനിദ്രയിലെ കാതറീൻ അതീന്ദ്രിയ ജ്ഞാനമുള്ള ദയാലുവായ ഒരു നല്ല മനോരോഗ ചികിത്സകയും ആയി മാറിയിരുന്നു. എന്നാൽ വെറുതെ ഉണർന്നിരിക്കുന്ന സമയത്ത് ഈ രണ്ട് സ്വഭാവ സവിശേഷതകളും അവളിൽ ദർശിക്കുവാൻ സാധിക്കുമായിരുന്നില്ല താനും. എന്റെ ജോലിയാകട്ടെ ഈ മൂന്ന് മാനസികാവസ്ഥകൾ തമ്മിലുള്ള അന്തരം കുറച്ചുകൊണ്ടുവരിക എന്നതായിരുന്നു. ചികിത്സയ്ക്ക് ശേഷമുണ്ടായ നാടകീയമായ പുരോഗതി ഈ സന്തുലിതാവസ്ഥയുടെ ആഗമനമായി ഞാൻ കണക്കാക്കി. ആരെയൊക്കെ വിശ്വസിക്കാം ആലോചിച്ചു നോക്കൂ. വിശ്വസിക്കാനും അതോടെ പാഠങ്ങൾ പഠിക്കുവാനും പറ്റിയ ആൾക്കാർ ആരെല്ലാമുണ്ട്? താങ്കളെ എനിക്ക് വിശ്വസിക്കാം. എന്നോട് അങ്ങയ്ക്ക് അടുപ്പമുണ്ടെങ്കിലും അങ്ങയുടെ ജീവിതത്തിലെ മറ്റു വ്യക്തികളുമായി അടുക്കുകയും വേണം. അവർ എന്നേക്കാൾ കൂടുതൽ സമയം താങ്കളുമായി ചെലവഴിക്കുന്നുണ്ടല്ലോ. കാതറിൻ തുടർന്നു, എന്റെ സഹോദരിയെ എനിക്ക് വിശ്വസിക്കാം. എന്നാൽ സ്റ്റുവർട്ടിനെ ഒരു പരിധിവരെ മാത്രമേ വിശ്വസിക്കാൻ സാധിക്കൂ.
അയാൾ എൻ്റെ കാര്യങ്ങൾ നോക്കുന്നുണ്ട്, പക്ഷേ സംഭ്രാന്തിയുണ്ട്. സംഭ്രാന്തിയാൽ അയാൾ സ്വയം അറിയാതെ എനിക്ക് ദോഷകരമായ കാര്യങ്ങൾ ചെയ്യുന്നു. ശരിയാണ്. വേറെ ഏതെങ്കിലും പുരുഷന്മാർ സഹായികളായുണ്ടോ? എനിക്ക് റോബർട്ടിനെ വിശ്വസിക്കാം. റോബർട്ട് അതേ ആശുപത്രിയിലെ വേറൊരു ഡോക്ടറായിരുന്നു. ശരി, പക്ഷേ ഭാവിയിൽ പലരെയും കണ്ടുമുട്ടാൻ സാധ്യതയുണ്ടല്ലോ. ശരിയാണ്, അവൾ സമ്മതിച്ചു. ഭാവിയെക്കുറിച്ചുള്ള അറിവുകൾ അവളിൽ നിന്നും നേടാനാകുമോ എന്ന് ഞാൻ ചിന്തിച്ചു. ഭൂതകാലത്തെക്കുറിച്ച് കൃത്യമായി പറഞ്ഞിരുന്നുവല്ലോ. രഹസ്യ സ്വഭാവമുള്ള കാര്യങ്ങൾ വരെ ഗുരുക്കന്മാരുടെ സഹായത്തോടെ വെളിപ്പെടുത്തുകയുണ്ടായല്ലോ. അപ്പോൾ ഇതേ രീതിയിൽ ഭാവിയും പ്രവചിക്കുവാൻ കഴിയുമോ? 1000 ചോദ്യങ്ങൾ എൻ്റെ മനസ്സിൽ ഉയർന്നു. ഇപ്പോഴത്തെ പോലെയുള്ള ഉയർന്ന ബോധാവസ്ഥയിൽ അതീവജ്ഞാനമുള്ള സമയത്ത് ഭാവിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ ലഭ്യമാണോ? ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മുമ്പുണ്ടായിട്ടുണ്ട്. ഞാൻ പ്രചോദനം നൽകി. അത് സാധ്യമാണ്, പക്ഷേ ഇപ്പോൾ അതിനുള്ള അവസരമില്ല. ഞാൻ തുടർന്നു, ഭയമില്ലാതെ അത് ചെയ്യാനാകുമോ? ഭയപ്പെടുത്താത്ത നിഷ്പക്ഷമായ ചില ഭാവി കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവുകൾ പങ്കുവയ്ക്കാനാകുമോ? ഭാവി കാണുവാൻ സാധിക്കുന്നുണ്ടോ? അവൾ ഉടൻ മറുപടി പറഞ്ഞു, അത് കാണുന്നില്ല. അവർ അതിന് സമ്മതിക്കുകയില്ല. അവർ ഗുരുക്കന്മാരാണ് എന്നെനിക്ക് മനസ്സിലായി. അവർ നിന്റെ അടുത്തുണ്ടോ? ഉണ്ട്. നിന്നോട് സംസാരിക്കുന്നുണ്ടോ? ഇല്ല. പക്ഷേ അവർ എല്ലാ കാര്യങ്ങളും നിരീക്ഷിക്കുന്നുണ്ട്. ഒരു പക്ഷേ ഞങ്ങൾക്ക് ഭാവി അറിയുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ഒന്നും നേടാനില്ലായിരിക്കാം. അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണമുണ്ടായിരിക്കാം. ഞാൻ കാത്രീനെ പിന്നീട് നിർബന്ധിച്ചില്ല. ഗിഡിയോൺ എന്ന ആത്മാവായിരുന്നില്ലേ നിന്റെ അടുത്തുണ്ടായിരുന്നത്? അതെ. അദ്ദേഹത്തിന് എന്താണ് വേണ്ടത്? എന്താണ് ഇത്ര സാമീപ്യം? തിരിച്ചറിയാമോ? ഇല്ല. അപ്പോൾ ഗുരുക്കന്മാരോ? അവരെ കാണുന്നില്ല. പക്ഷേ ചിലപ്പോൾ അവർ താങ്കൾക്കും എനിക്കും സഹായകരമായ സന്ദേശങ്ങൾ തരും. അങ്ങനെയെങ്കിൽ അവർ സംസാരിക്കാതിരിക്കുമ്പോൾ പോലും അത്തരം സന്ദേശങ്ങൾ നിനക്ക് ലഭ്യമാണോ? അവർ നിന്റെ മനസ്സിൽ വിചാരങ്ങൾ സൃഷ്ടിക്കാറുണ്ടോ? അതെ. എത്രമാത്രം വരെ നീ പോകുന്നു എന്ന് അവർ നിരീക്ഷിക്കാറുണ്ടോ? എന്താണ് ഓർക്കാൻ പറ്റുന്നത്? ഉണ്ട്. അപ്പോൾ പൂർവജന്മത്തെക്കുറിച്ച് തരുന്ന ഈ വിവരണങ്ങൾക്ക് ചില ഉദ്ദേശമുണ്ടാകണം. ഉണ്ട്. അത് നമുക്ക് രണ്ടുപേർക്കും വേണ്ടിയാണ്. നമ്മെ പഠിപ്പിക്കുവാനായി, ഭയത്തെ ഉന്മൂലനം ചെയ്യുവാനായി. അവൾ തുടർന്നു, അനവധി രീതിയിൽ അവർക്ക് ആശയവിനിമയം നടത്തുവാൻ സാധിക്കും. അവരുടെ നിലനിൽപ്പിനെക്കുറിച്ച് അറിയിക്കുവാനായി പല രീതിയിൽ നമ്മളുമായി ബന്ധപ്പെടും. എനിക്കൊരു കാര്യം ബോധ്യപ്പെട്ടു. അശരീരിയിൽ കൂടിയോ മനസ്സിൽ കാണുന്നത് വഴിയോ അതീന്ദ്രിയമായ അറിവ് വഴിയോ മനസ്സിൽ വിചാരങ്ങളെ പ്രതിഷ്ഠിക്കുന്നത് വഴിയോ ലഭ്യമായ കാര്യങ്ങൾക്കെല്ലാം ഒരേ ഒരു ഉദ്ദേശമാണ് ഉണ്ടായിരുന്നത്: ഗുരുക്കന്മാർ നിലനിൽക്കുന്നുണ്ടെന്ന് കാണിക്കുവാൻ വേണ്ടിയും അതിനുപരി അറിവും ഉൾക്കാഴ്ചയും പ്രദാനം ചെയ്ത് നമ്മെ എല്ലാവരെയും ദൈവതുല്യരാക്കുവാൻ വേണ്ടിയുമായിരുന്നു ഈ പ്രക്രിയ സംഭവിച്ചു കൊണ്ടിരുന്നത്. നിന്നെ എന്തുകൊണ്ടാണ് അവർ തിരഞ്ഞെടുത്തത് എന്നറിയാമോ? ഇല്ല. ഒരു മാധ്യമമായിട്ടാക്കാനാണോ? അല്ല. ഇത് ഭയപ്പെടുത്തുന്നുണ്ടോ? ചിലപ്പോഴൊക്കെ. നാം ചിരഞ്ജീവികളാണെന്ന് മനസ്സിലായല്ലോ. അത് നമ്മുടെ മനസ്സിലെ ഭയം ദൂരീകരിച്ചു തരുന്നില്ലേ? ഇത് നല്ലതിനല്ലേ? ഞാൻ ധൈര്യം പകർന്നു കൊടുത്തു. അതെ, അവൾ തുടർന്നു, ഇനി എന്നിൽ വിശ്വാസം വളർത്തിയെടുക്കണം. അവളുടെ വർത്തമാനകാല ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. അറിവുള്ളവർ പറയുമ്പോൾ ഞാൻ ശ്രദ്ധിക്കുകയും വിശ്വസിക്കുകയും വേണം. എന്നിരുന്നാലും വിശ്വസിക്കാൻ പറ്റുകയില്ലാത്ത ആളുകളും ഉണ്ടല്ലോ. ഞാൻ ഇടപെട്ട് സംസാരിച്ചു. ശരിയാണ്, എനിക്ക് ആശയക്കുഴപ്പമുണ്ട്. ഈ കാര്യത്തിൽ ചിലരെ വിശ്വസിക്കാമെന്ന് എനിക്കറിയാമെങ്കിലും ഞാൻ അതിനെ എതിർക്കുന്നു. എനിക്ക് ആരെയും വിശ്വസിക്കുവാനുള്ള മനസ്സില്ല. അവൾ പിന്നെയും നിശബ്ദത പാലിച്ചു. അവളുടെ അന്തർദർശനം മികച്ചതായിരുന്നു. ഞാൻ അവളെ അനുമോദിച്ചു. കഴിഞ്ഞ തവണ ഒരു കാര്യം നാം ചർച്ച ചെയ്തിരുന്നു. നീ ഒരു കുട്ടിയായിരുന്നു. നിന്റെ സഹോദരി പൂന്തോട്ടത്തിൽ കുതിരകളോടൊപ്പം നിന്റെ സഹോദരിയുടെ വിവാഹ ദിവസം നിൽക്കുകയായിരുന്നു. ഓർക്കുന്നുണ്ടോ ആ സംഭവം? ഞാൻ ചോദിച്ചു. ഉണ്ട്. അത് പുനഃപരിശോധിക്കുന്നത് ഗുണപ്രദമായിരിക്കുമോ? ഞാൻ ചോദിച്ചു. ആ ഓർമ്മകൾ ഇനി തിരിച്ചു വരില്ല. ഒരു ജീവിത കാലഘട്ടത്തിൽ പല കാര്യങ്ങളുണ്ട്. വളരെയധികം അറിവ് നേടാനുണ്ട്.
ഓരോ ജീവിതത്തിൽ നിന്നും പുനഃപരിശോധിക്കാവുന്നതാണ്. പക്ഷേ ഓർമ്മകൾ തിരിച്ചു വരില്ല. അപ്രകാരം പറഞ്ഞതുകൊണ്ട് ഞാൻ അവളുടെ പിതാവുമായുള്ള ഉലഞ്ഞ ബന്ധത്തിലേക്ക് ശ്രദ്ധ തിരിച്ചുവിട്ടു. നിന്റെ പിതാവുമായിട്ടുള്ള ബന്ധവും നിന്റെ ഇപ്പോഴത്തെ ജീവിതത്തെ അഗാധമായി ബാധിച്ചിട്ടുണ്ട് അല്ലേ? അതെ, അവൾ പറഞ്ഞു. അതും പരിശോധിക്കേണ്ടതല്ലേ? നീ ആ ബന്ധത്തിൽ നിന്നും പലതും പഠിക്കുകയാണല്ലോ. ഉക്രൈനിലെ ചെറുപ്പത്തിലെ പിതാവ് നഷ്ടപ്പെട്ട ആ ഒരു കൊച്ചുകുട്ടിയുമായി താരതമ്യപ്പെടുത്തുക. നിനക്ക് അങ്ങനെ സംഭവിച്ചില്ലല്ലോ, പിതാവ് അടുത്തുണ്ടല്ലോ. തെറ്റുകൾ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായെങ്കിലും ഒരു ചുമട് തന്നെയാണത്, അവൾ പറഞ്ഞു. എനിക്ക് ചില വിചാരങ്ങൾ വരുന്നുണ്ട്. പുതിയ എന്തോ കാര്യങ്ങളാണ് എന്ന് എനിക്ക് തോന്നി. ഞാൻ ചോദിച്ചു, എന്ത് വിചാരങ്ങൾ? ബോധം കെടുത്തുവാൻ ഉപയോഗിക്കുന്ന മരുന്നിനെക്കുറിച്ച്. ഈ മരുന്ന് കുത്തിവെക്കുമ്പോൾ നിങ്ങളിലെ കേൾവിശക്തി പ്രവർത്തിക്കുന്നുണ്ടാകും. അതോടൊപ്പം എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലറിയുകയും ചെയ്യും. എന്റെ തൊണ്ടയിൽ ശസ്ത്രക്രിയ നടത്തുമ്പോൾ ശ്വാസം മുട്ടിയേക്കും എന്ന് അവർ തമ്മിൽ പറഞ്ഞത് കേട്ടിരുന്നു. എന്നെ കാണാൻ വരുന്നതിന് കുറെ മാസങ്ങൾക്ക് മുമ്പ് കാതറിൻ നടത്തിയ തൊണ്ടയുടെ ശസ്ത്രക്രിയയുടെ കാര്യം ഞാൻ ഓർത്തു. ഓപ്പറേഷന് മുന്നായി അതിനെക്കുറിച്ച് ഉത്കണ്ഠയുണ്ടായിരുന്നു കാതറിന്. എന്നാൽ അതിനുശേഷം സ്ഥിതി വഷളാവുകയും ശ്വാസം മുട്ടുമെന്ന ഭീതി വളരെ വർദ്ധിക്കുകയും ചെയ്തിരുന്നു. നഴ്സുമാർ മണിക്കൂറുകളോളം സമാശ്വസിപ്പിച്ച ശേഷമാണ് അവളിൽ ശാന്തത കൈവന്നത്. ഒരു കാര്യം ഇപ്പോൾ തെളിഞ്ഞു വന്നു. ശസ്ത്രക്രിയാ സമയത്ത് ഡോക്ടർമാർ തമ്മിൽ പറഞ്ഞ കാര്യങ്ങൾ രോഗി കേൾക്കാനിട വരികയും അത് ഭീതി എന്ന വികാരത്തെ അധികരിപ്പിക്കുകയും ചെയ്തിരുന്നു. എന്റെ മനസ്സ് എന്റെ പരിശീലന സമയത്ത് ലഭിച്ച ശസ്ത്രക്രിയാ പരിശീലന നാളുകളിലേക്ക് ചെന്നു നിന്നു. രോഗി അബോധാവസ്ഥയിൽ കിടക്കുമ്പോൾ ഞങ്ങളൊക്കെ സംസാരിച്ചിരുന്ന യാദൃശ്ചികമായ സംഭാഷണങ്ങൾ, കളിയാക്കൽ, ശാപിക്കൽ, ക്ഷോഭങ്ങൾ, ഇവയെല്ലാം വിദ്യാർത്ഥികളായ ഞങ്ങളും ഒപ്പം പരിശീലകരും പ്രയോഗിച്ചിരുന്നു. ഉപബോധ മനസ്സിൽ രോഗികൾ എന്തെല്ലാമായിരിക്കും കേട്ടിരിക്കുക. അവർ ഉണർന്നതിനു ശേഷം എന്തെല്ലാം കാര്യങ്ങൾ ഭയവും ഉത്കണ്ഠയുമായി അവരുടെ മനസ്സിൽ കടന്നുകൂടിയിരിക്കാം. ശസ്ത്രക്രിയയ്ക്ക് ശേഷം രോഗിയുടെ സുഖം പ്രാപിക്കൽ പ്രക്രിയ അത് എങ്ങനെയെങ്കിലും സ്വാധീനിച്ചിരിക്കുമോ? പ്രസ്തുത സംഭാഷണങ്ങളിൽ നിന്നും ഉദിച്ച എതിർവികാരങ്ങളും ആധിയും മൂലം രോഗികൾ ആരെങ്കിലും മരണപ്പെട്ടിട്ടുണ്ടാകുമോ? അതോ നിർവാഹമില്ലാതെ രോഗികൾ എല്ലാം ത്യജിച്ചിട്ടുണ്ടാകുമോ? ഇത്തരം ചോദ്യങ്ങളാണ് എന്റെ മനസ്സിൽ ഉയർന്നു വന്നത്. അവരെന്താണ് പറഞ്ഞിരുന്നത് എന്ന് ഓർക്കുന്നുണ്ടോ? ഞാൻ ചോദിച്ചു. താഴോട്ട് ഒരു ട്യൂബ് ഇറക്കണം, പക്ഷേ അത് പുറത്തേക്കെടുക്കുമ്പോൾ തൊണ്ടയുടെ ഉൾഭാഗം വീർത്തുവരാം. ഞാനിതൊന്നും കേൾക്കുന്നുണ്ടെന്ന് അവർ വിചാരിച്ചിരുന്നില്ല. പക്ഷേ നീ ഇതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു അല്ലേ? അതെ, അതുകൊണ്ടാണ് എനിക്ക് ഈ പ്രശ്നങ്ങളെല്ലാം വന്നുപെട്ടത്. ഈ സെഷൻ കഴിഞ്ഞതിന് ശേഷം കാതറീന് ശ്വാസം മുട്ടുമെന്നുള്ള ഭീതി മുഴുവനായും മാറി. അത്രയും ലളിതമായിരുന്നു പ്രശ്നത്തിന്റെ ഉത്തരം. ഇപ്പോൾ സ്വതന്ത്രയായോ? അവർ ചെയ്തത് ഇനി നിനക്ക് മാറ്റിയെടുക്കാമോ? ശരിയാണ്, പക്ഷേ അവർ സൂക്ഷിച്ച് സംസാരിക്കണം. ഇപ്പോൾ ഞാനത് ഓർക്കുന്നു. ഒരു ട്യൂബ് വായിലേക്കിട്ടാൽ എനിക്ക് പിന്നീട് ഒന്നും തന്നെ അവരോട് സംസാരിക്കാൻ കഴിയുകയില്ല. ഇതാണ് അവർ പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ നീ സ്വതന്ത്രയാണ്. അവൾ കുറേ നിമിഷം മൗനം പാലിച്ചു. പിന്നീട് ശിരസ് വശങ്ങളിലേക്ക് ചരിച്ച് ശ്രദ്ധിക്കുവാൻ എന്ന പോലെ തുടങ്ങി. സന്ദേശങ്ങൾ സ്വീകരിക്കുകയാണോ? എവിടെ നിന്നാണ് ആ സന്ദേശങ്ങൾ വരുന്നത്? ഗുരുക്കന്മാർ നിന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുമെന്നാണ് ഞാൻ കരുതിയത്. ആരോ എന്നോട് സംസാരിക്കുന്നുണ്ട്, പക്ഷേ അവർ പോയിരിക്കുന്നു. അവരെ തിരിച്ചു കൊണ്ടുവരാൻ നോക്കാമോ? അവർക്ക് സ്വയം താല്പര്യമുള്ളപ്പോൾ മാത്രമേ അവർ വരാറുള്ളൂ. എനിക്ക് അവരുടെ വരവിനെ സ്വാധീനിക്കാൻ സാധ്യമല്ല. ഞാൻ അവളെ നിർബന്ധിച്ചില്ല. പക്ഷേ ബോധം കെടുത്തലുമായി ബന്ധപ്പെട്ട സന്ദേശങ്ങൾ വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. അത് നിന്റെ ശ്വാസമുട്ടലിന്റെ ഉറവിടമായിരുന്നു. അല്ല, അത് താങ്കൾക്ക് പ്രാധാന്യം നിറഞ്ഞതായിരുന്നു, എനിക്കായിരുന്നില്ല. അവളുടെ പ്രസ്തുത മറുപടി എന്റെ മനസ്സിൽ അലകൾ സൃഷ്ടിച്ചു. ഞാനായിരുന്നു അസുഖം സുഖപ്പെടുത്തിക്കൊണ്ടിരുന്നത്. അവളുടെ ലളിതമായ ഉത്തരത്തിന് പലതരത്തിലുള്ള അർത്ഥതലങ്ങളുണ്ടായിരുന്നു. ഞാൻ അതിന്റെ അർത്ഥവും വ്യാപ്തിയും പൂർണ്ണമായും ഉൾക്കൊണ്ടു. ഒരുപക്ഷെ രോഗം ഭേദപ്പെടുത്തുന്ന ക്രിയകൾ രോഗശമനത്തേക്കാൾ പ്രാധാന്യമുള്ളതായിരിക്കണം. എനിക്കായിരുന്നു കൂടുതൽ പ്രാധാന്യം. അതെ, അവർ ചെയ്ത കാര്യങ്ങൾ തിരുത്തേണ്ടത് താങ്കളാണ്. ഞങ്ങൾ രണ്ടുപേരും വിശ്രമിക്കുവാൻ തീരുമാനിച്ചു. ഞങ്ങൾ ഒരു വലിയ പാഠം പഠിച്ചിരുന്നു.
എൻ്റെ കുഞ്ഞ് ആമിയുടെ മൂന്നാമത്തെ ജന്മദിന ആഘോഷത്തിന് ശേഷം അവൾ ഓടി വന്ന് എൻ്റെ കാലിൽ കെട്ടിപ്പിടിച്ചു. എന്നെ നോക്കിക്കൊണ്ട് അവൾ കൊഞ്ചി പറഞ്ഞു, അച്ഛാ, ഞാൻ അങ്ങയെ 40,000 വർഷത്തോളം സ്നേഹിച്ചിട്ടുണ്ട്. ഞാൻ അവളുടെ കുഞ്ഞുമുഖത്തേക്ക് നോക്കി. എനിക്ക് എന്തെന്നില്ലാത്ത സന്തോഷവും സംതൃപ്തിയും തോന്നി. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നിരവധി ജന്മങ്ങൾ അനവധി കുരുക്കന്മാർ എന്ന ഗ്രന്ഥത്തിലെ 10-ാമത്തെ അധ്യായമാണ് ഇപ്പോൾ ഞാനിവിടെ വായിച്ചത്. അടുത്ത അധ്യായവുമായി ഞാൻ ഉടനെ എത്തുന്നതാണ്. അതുവരേക്കും ഏവർക്കും നന്ദി, നമസ്കാരം.